നമ്മളിപ്പോൾ മൈസൂരിൽ നിന്നും നാഗർഹോളയിലേക്കുള്ള യാത്രയിലാണ്. മൈസൂരിൽ നിന്നും നാഗർഹോളയിലെ കക്കനക്കോട്ടെ ഫോറസ്റ്റിലേക്ക് 60 കിലോമീറ്റർ ദൂരമുണ്ട്. 1.5 മണിക്കൂർ യാത്ര ചെയ്യണം. ഞാനും എൻ്റെ മകനും കൂടി 2-വീലറിലാണ് പോകുന്നത്. നമ്മൾ പുലർച്ചെ 4:30 മണിക്ക് യാത്ര പുറപ്പെട്ടു. 6 മണിക്ക് തന്നെ സഫാരി പോയിന്റിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. 6:30 മണിക്ക് ബസ് സ്റ്റാർട്ട് ചെയ്യും. പോകുന്ന വഴിയിൽ കുറേ ആൾക്കാരെ കണ്ടു. ഇവിടെ എന്തോ ഉത്സവമോ മറ്റെന്തോ പരിപാടി കഴിഞ്ഞ് പോകുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു. കർണാടകയിലെ കുടക് ജില്ലയിലും മൈസൂർ ജില്ലയിലുമായി സ്ഥിതി ചെയ്യുന്ന ദേശീയ ഉദ്യാനമാണ്. ഏകദേശം 848 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ നീണ്ടു കിടക്കുന്ന ഈ നാഗർഹോളി ദേശീയ ഉദ്യാനം അരുവികളെ സൂചിപ്പിക്കുന്ന പാമ്പും ദ്വാരവും എന്നർത്ഥമുള്ള നാഗർ എന്ന വാക്കിൽ നിന്നാണ് ഇതിന് ഈ പേര് ലഭിച്ചത്. നമ്മൾ 6 മണിക്ക് തന്നെ ഇവിടെ എത്തി. 2 ബസ്സുകളിലായിട്ടാണ് ഇവിടുന്ന് ഫോറസ്റ്റിലേക്ക് പോകുന്നത്. കൂടാതെ JLR സഫാരി ജീപ്പും ഉണ്ട്. അതിൽ എല്ലാവർക്കും പോകാൻ പറ്റില്ല. ഇവിടെ സഫാരി ചെയ്യണമെങ്കിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. ഒരാൾക്ക് 600 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ബസ് കൃത്യം 6:30 തന്നെ ഇവിടുന്ന് പുറപ്പെടും. എല്ലാവരും ബസ്സിൽ കയറിയിരുന്നു. ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ കഴിയുമെന്നൊന്നും അറിയില്ല. കണ്ടാൽ കണ്ടു, അത്രയേ ഉള്ളൂ. എങ്കിലും പോയി നോക്കാം. വളരെ എക്സൈറ്റഡാണ് ഞാൻ. കബനി ചതിക്കില്ല എന്നാണ് പൊതുവെ പറയാറുള്ളത്. ആനയെയും കടുവയെയും ഒക്കെ കാണാൻ കഴിയുമായിരിക്കാം. പോയി നോക്കാം അല്ലേ. ഈ നാഗർഹോളി നാഷണൽ പാർക്ക് പണ്ട് മൈസൂർ രാജാക്കന്മാരുടെ, അതായത് വോഡയർ രാജാക്കന്മാരുടെ പ്രധാന വേട്ടയാടൽ കേന്ദ്രമായിരുന്നു. 1999 ഇന്ത്യയുടെ 37-ാമത്തെ പൂർവ്വസങ്കേതമായി ഈ പാർക്ക് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിനു മുൻപ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്നായിരുന്നു ഇത് അറിയപ്പെട്ടിരുന്നത്. അങ്ങനെ നമ്മൾ ഫോറസ്റ്റിലേക്ക് യാത്ര ആരംഭിച്ചു. എന്തായാലും ആദ്യ ദർശനം ആനകൾ തന്നെയാണ്. ഡ്രൈവർമാർ തമ്മിൽ നല്ല കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ട് എവിടെയെങ്കിലും വല്ല കടുവയോ ആനയോ ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ അറിയാൻ കഴിയും. ഇതാ ഒരു കാട്ടുനായ അതിലേ വരുന്നുണ്ട്. വൈൽഡ് ഡോഗ്. ആഗ്രഹിച്ചതുപോലെ ദേ കൺമുന്നിൽ ഒരാന, നമ്മുടെ സ്വന്തം ഗജവീരൻ.
ഈ ഒരു കാട്ടുകോഴി പോകുന്നു. ഇത് അങ്ങ് ദൂരെ ഒരു സാമ്പാടീർ. കടുവയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നറിഞ്ഞപ്പോഴേക്കും എല്ലാ വണ്ടിക്കാരും എത്തി. നമ്മുടെ സഫാരി ടൈം തീരാറായി. 9 മണി ആകാറാകുമ്പോഴേക്കും ഇത് കബിന് ചതിക്കൂല എന്ന് പറയുന്ന പോലെ തന്നെ ഒരമ്മയും 2 മക്കളും അങ്ങ് പോകുന്നു. നന്നായി കണ്ടു എന്നല്ലാതെ നമ്മുടെ വണ്ടിയിലുള്ളവർക്ക് ആർക്കും ഒരു നല്ല വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ കഴിഞ്ഞില്ല. ഈ അലാമുകൾ കേട്ടില്ലേ? ഒരു കടുവയും കൂടി ഇതിൻ്റെ അടുത്ത് എവിടെയോ ഉണ്ടെന്നുള്ള സൂചനയാണത്. ഒരു മിന്നായം പോലെ ഒരു കടുവയുടെ മുഖം ഇവിടെ കണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ അവൻ എങ്ങോട്ടും അപ്രത്യക്ഷമായി പോയി. എന്തായാലും 2 കടുവയെ കണ്ടു, സന്തോഷമായി. സഫാരി സെൻറ്ററിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം നമ്മൾ നാട്ടിലേക്ക് പുറപ്പെട്ടു. നമ്മൾ ബാബലി ചെക്ക് പോസ്റ്റ് വഴിയാണ് വരുന്നത്. ഇത് കർണാടകയുടെ ചെക്ക് പോസ്റ്റാണ്. ഇവിടെ 20 രൂപ അടച്ച് യാത്ര ചെയ്യുവാനുള്ള പെർമിഷൻ വാങ്ങണം. ഇതും ഒരു വനമേഖല തന്നെയാണ്. ബാബലി ചെക്ക് പോസ്റ്റ് എത്തുന്നത് വരേക്കും വഴിക്ക് ഇവിടെയും ഇറങ്ങാൻ പാടില്ല എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാടിൻ്റെ ഭംഗി ആസ്വദിച്ച് മറ്റൊരു നല്ല യാത്ര. ഇതാണ് ബാവലി ചെക്ക് പോസ്റ്റ്. നാഗർഹോളയിൽ നിന്നും മാനന്തവാടിയിലേക്ക് 50 കിലോമീറ്ററാണ് യാത്ര ചെയ്യേണ്ടത്. മാനന്തവാടിയിൽ നിന്നും പാൽച്ചുരം വഴി കളിപ്പറമ്പിലേക്ക് 100 കിലോമീറ്റർ.
അങ്ങനെ 2:30 ആകുമ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. ഇത് എൻ്റെ 2-ാമത്തെ ദീർഘ ദൂര ബൈക്ക് യാത്രയാണ്. നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു. നല്ല ഒരു യാത്രയായിരുന്നു, അടിപൊളി.